ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗോപീസ് ലൈഫ് സ്റ്റൈൽ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാള എന്ന് പറയുന്ന മീൻ എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അന്നേരം ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് പറയുന്ന വാള, ചില സ്ഥലത്ത് തളയൻ, അങ്ങനെ ഓരോന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. അന്നേരം ഇത് ഒരു രണ്ടെണ്ണാണ് വാങ്ങിയത്, ഒരു അരക്കിലോയോളം ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് സാധാരണ മീൻ കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം തന്നെയാണ് ഈ ഒരു മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് അതിൻ്റെ വാൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലത്തെ ആ ഒരു ചിറ ആ ഒരു ഇതുണ്ടല്ലോ, വിങ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കത്രിക വെച്ചാണ് കട്ട് ചെയ്യുന്നത്. കത്രിക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിച്ചാത്തി വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു ദേഹത്തെല്ലാം ഒന്ന് ആ ഒരു സിൽവർ കളറിൽ ആ ഒരു അഴുക്കുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തെടുക്കലാണ് കുറച്ചൊരു പ്രയാസം. ഒന്നുകിൽ നമുക്ക് പിച്ചാത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ ആ ഒരു സിൽവർ കളറിൽ ആ ഒരു അഴുക്കങ്ങ് പോവും. പിന്നെ അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തേക്കുന്ന പോലെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സിൽവർ കളറിലെ ആ ഇതങ്ങ് ഇളകിപ്പോവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ കല്ലേലിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. കല്ലേലിട്ട് അരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് മീനിൻ്റെ ഇതനുസരിച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഫുൾ മീൻ അങ്ങ് കുളവായിപ്പോവും. പറ്റി നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്നുകിൽ നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പിച്ചാത്തി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അന്നേരം ഞാനിങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിച്ചാത്തി വെച്ച് അത് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിച്ചാത്തി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ തലയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. മാംസം ഒന്നും കളയാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ അറ്റത്തുനിന്ന് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുമ്പ് സൈഡിലത്തെ എല്ലാം ആ ഒരു വിങ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു ഭാഗം ഞാൻ എടുക്കാറില്ല, അത് ഒരു കറിയെല്ലാം വെക്കുമ്പോൾ ആ ഒരു മീനിൻ്റെ ഒരു ചെറിയൊരു കയ്പ് പോലത്തെ ഒരു ഇത് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം എടുത്തിട്ടില്ല, അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വയറ്റിലെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുത്ത് നമുക്ക് കളയാം. പിന്നെ മറ്റ് മീനെ പോലെ അങ്ങനെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഇല്ല. ആ ഒരു പുറത്തെ ആ ഒരു സിൽവർ കളറിലെ ആ ഒരു ഇത് കളയാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മീൻ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു ജാതി ഒരു മണം കാണും. ആ മണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് കൈയിലൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് കൈയൊന്ന് കഴുകിയാൽ തന്നെ ആ ഒരു മണം മാറും. നമ്മൾ ഏത് മീൻ മുറിച്ച് കഴിഞ്ഞാലും നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു മണം മാറും. ഒന്ന് കൈയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സോപ്പും കൂടി ഇട്ടൊന്ന് കഴുകുവാണെങ്കിൽ നമ്മൾ മീൻ മുറിച്ചതായിട്ടേ തോന്നത്തില്ല, നമ്മുടെ കൈ നല്ല അടിപൊളി മണമായിരിക്കും. അങ്ങനെ ഞാൻ അത് പിന്നെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളമൊഴിച്ചിട്ട് കഴുകി എടുത്തത്. അന്നേരം ഞാൻ പുറത്ത് നിന്ന് മീൻ മുറിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ സിങ്കിൽ വെച്ചിട്ട് മീൻ മുറിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അന്നേരം ഏതൊരാൾക്കും എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ഒരു മീൻ ക്ലീൻ ആക്കാൻ പറ്റും. ആരെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മീൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അന്നേരം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.